അമ്പോ എന്തൊരു ചൂട്. സൈറ്റാണെങ്കിൽ തലോല പറമ്പിന് മുട്ട കുതിരി കൊണ്ട് വെച്ചേക്കുന്നു. നീ പോയാ? ആ അമ്മ പോയി. നേരത്തെ വരും പറഞ്ഞു. വരുവായിരിക്കും. കിടിലം ഫംഗ്ഷൻ അല്ലേ, അതും വമ്പൻ സ്റ്റാർ ഹോട്ടലിൽ. അമ്മ തിളങ്ങി നിൽക്കും. അതെ, ആർക്കെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് പോകാനുള്ള ഒരു അവസരം വരുമെങ്കിൽ ഞാൻ തന്നെ പോവും. ആരുടെ കയറരുത്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മിക്കവാറും ചേച്ചി എന്നെയും ഗൗരിയായിരിക്കും വിളിക്കണേ. അപ്പോഴും ആരും ഇടയിൽ കയറരുത്. അതോട്ടാ വേഷം എന്ന് പറയണം. ഗൗരി വെക്കാ, പക്ഷെ അവിടെ ചെന്ന് വാ തുറക്കരുത്, വാ തുറന്നാ തീർന്നു. അയ്യാടാ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കയറി പറ്റും നോക്കോ. അവളെ ഭർത്താവ് ഞാനാണെങ്കിൽ ഞാൻ പോയിരിക്കും. അച്ഛാ, ഞങ്ങള് മക്കൾക്കൊരു വില ഇല്ലേ? ശിവമര്യാഗിരി, നിങ്ങൾ കാരണം പലയിടത്ത് പോകാൻ ചാൻസ് എനിക്കില്ലാതായിരിക്കും. ചേട്ടാ വയസ്സാം കാലത്താണ്, ഒന്ന് അറമാതെ ചോട്ടാ. ചേട്ടാ അവിടെ ചെന്ന് വാ തുറന്ന കേമായിരിക്കും. മറ്റന്നാളടക്കം പരിപാടിയുടെ പേരും പറഞ്ഞ് ഇന്നേ അടി ഉണ്ടാക്കണം നമ്മള്. ഫംഗ്ഷൻ മറ്റേ അവന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവരുടെ മറ്റേ കമ്പനിയുടെ എന്തൊരു പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. ആണല്ലേ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോണം അവിടെ. എടേ, എന്റെ ഇഷ്ടം പോലെ കാശുണ്ടടാ, ആയുധങ്ങളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ അല്ല, കമ്പനിയുടെ കാശാണ്. ആ കമ്പനി നല്ല എഞ്ചിനീയറാണ് കാശ്, സൈറ്റിലെ കാശ്. അതിങ്ങനെ റോൾ ചെയ്ത് പോവും. ഏ അതെടുത്ത് മറിക്കാനാ ഇച്ചി വളർന്ന്. ആ ആ ആ ശമ്പളമൊക്കെ കിട്ടാറായി. അത് എഞ്ചിനീയർ തരും. എത്ര എന്നാ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ശമ്പളം. പിന്നെയാണ് നിൻ്റെ അടുത്ത് പറയണത്. അയ്യാ എടാ, നിന്റെ അടുത്ത് പറയാ, നീ നേരെ പോയി നീലു എടുത്ത് പറഞ്ഞു കൊടുക്കും ഇല്ലേ. എടാ അല്ലെങ്കിൽ നീ എന്നിട്ട് എന്താ ശമ്പളം പറയണത്? ഏ വച്ചിട്ട് പോടാ. എന്താ ശമ്പളം അറിയണവന്? അയ്യോ ബാല, ഞാൻ ഓഫീസിൽ പോയല്ല, ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലില്ലേ അവിടെ പോയിട്ട് വരുവാ. ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനില്ലേ അവിടെ. അത് നീ പറഞ്ഞല്ല, നീ അത് ഓഫീസിൽ പോയാ. ഇവിടെന്ന് സമയം ഇങ്ങനെ ഓട്ടോ അല്ലേ. മോ, ഓ കാര്യങ്ങളൊക്കെ ഇതുവരെയായി, എല്ലാം റെഡിയാക്കിയ? ഓ ഒന്നും പറയണ്ട, നൂറായിരം കാര്യങ്ങളാ. തിരക്കിനിടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ ഓഫീസിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ ഒരു രക്ഷയില്ല, എന്ത് കാര്യമാണ് ഏൽപ്പിച്ചാലും അതൊക്കെ നശിപ്പിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ വഴക്കുറയാൻ ചെലവോ? അപ്പൊ സോറി മേഡം, സോറി മേഡം, സോറി മേഡം, ഇത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ഒന്നും എപ്പിക്കണില്ല, ഞാൻ തന്നെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യാം. അല്ല എന്നാ പിന്നെ അമ്മയ്ക്ക് അമ്മയെ സഹായിക്കാൻ വേണ്ടി സുഷമ്മാനെ വിളിച്ചുവരുന്നോ? അയ്യോ അത് വലിയ ആശ്വാസമാണ് കേട്ടോ. ഇപ്പൊ ഓഫീസിൽ എന്റെ ആബ്സെൻസിൽ എന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമല്ലോ, അതിന് സാറ് സുഷമ്മയാണ് ഏൽപ്പിച്ചിരിക്കണേ. അത് വലിയ ഭാഗ്യമായി, വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവരെ രണ്ടുപേരും കൂടെ ഒരു പണി ഏൽപ്പിക്കൂല, ഒന്നും ചെയ്യില്ല, കറങ്ങി കിടക്കും. അതുകൊണ്ട് സുഷമ്മയെ പിടിച്ച് ഓഫീസിൽ ഇരിക്കുന്നത് മാനേജർക്ക് അത് നന്നായിട്ട് അറിയാം. 15-16 വയസ്സുള്ള കുട്ടികളാണല്ലോ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെ കറങ്ങി കിടക്കാനായിട്ട്. എന്തോന്ന് പാലു, ഇതെന്ന് ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ഇത്രയും മെച്യൂരിറ്റിയുള്ള ആൾക്കാർ കറങ്ങി കിടക്കുമെന്ന്, 100,000 തിരക്കിനടക്ക്. അമ്മ, അച്ഛൻ്റെ വിചാരം എന്താണെന്നറിയോ? സൈറ്റിൽ നിന്ന് അച്ഛൻ കറങ്ങാൻ പോകുമല്ലോ, അതുപോലെ അമ്മയ്ക്കും പോകാൻ പറ്റുമെന്നാണ്. ഇത് അതുപോലെയല്ല, സൈറ്റിലെ എഞ്ചിനീയർ അച്ഛനെ വല്ല ജോലി ഏൽപ്പിച്ചാൽ അച്ഛനെ അത് പണിക്കാരെ ഏൽപ്പിക്കും, എന്നിട്ട് കറങ്ങാൻ പോകും. ഒരു വലിയ കമ്പനിയാണ്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഇതൊന്നും ബാലുവിന് അറിയില്ല. ബാലുവിന് വിചാരം സൈറ്റിലെ കാര്യങ്ങൾ പോലെയാണ് ഇവിടെ എന്നാ. സത്യം പറഞ്ഞാൽ തലവേദന അവിടുത്തെ കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ തലവേദന. അയ്യോ ചേച്ചി നല്ല തലവേദന ഉണ്ട്, ഒരു ചായ ഇട്ടുതരോ? ആ ഫംഗ്ഷന് വരുന്ന ആൾക്കാരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനേ മറ്റേ ആ പയ്യനെ ഏൽപ്പിച്ചിരിക്കണേ. എന്താക്കിയൊക്കെയൊന്നും ഒരു പിടിയില്ല, ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. ഞാൻ പോട്ടെ എന്നാ. ആ അകത്തേക്ക് വരണില്ലേ? കണ്ട അമ്മ കാര്യങ്ങൾ കറക്റ്റ് ഹാൻഡിൽ ചെയ്യണം. 7-star ഹോട്ടലാണ് പരിപാടി.
എടാ ഈ 1000 കമ്പനി ഒരു സൈറ്റിന് തുല്യമാണ് അറിയ. അത്രയും കണ്ടാൽ ഞാൻ കഷ്ടപ്പെടണം. ചവൻചാറ് അത് ചവൻചാറ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ചവൻചാറൊക്കെ. പിന്നെ പിന്നെ അച്ഛൻ കുറേ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജംഗ്ഷനിലെ ചായക്കടയിൽ അച്ഛൻ്റെ സെവൻ സ്റ്റാർ ഹോട്ടല്. അവിടെ കിട്ടണ ഉണ്ടംപുരി ചവൻചാറ് കിട്ടൂല. പയമ്പരി ഉണ്ടാകുമ്പോഴേക്കും ചായക്കടത്തന്നെ പോകണം. അല്ല ചവൻചാറ് പോയി കാര്യമില്ല. ഓ ശരി ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.